ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ സവാള എന്നും വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഈ ബീഫ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഒരു കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലോട്ടിടുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞതിട്ടുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ച് ചൂടാക്കി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ഇല ചെറുതായി അരിഞ്ഞ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഇറച്ചിക്ക് നല്ല മണമായിരിക്കും. ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ആ പച്ചമുളകും നമുക്കിതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം പച്ചമണ മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് വഴറ്റാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ചേർത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം വഴറ്റാം. ഇതൊരു തിക്ക് ഗ്രേവി ആകുന്നതുവരെ വഴറ്റിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ടത് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ ഞാനിവിടെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലുള്ള വെള്ളത്തോടുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, സവാള വഴറ്റിയെടുത്തതുപോലെ നല്ല ഭംഗിയായിട്ടില്ലേ. ഇനി ഇത് നമുക്ക് അല്പസമയം ചെറു തീയിൽ അടച്ച് വെച്ച് ഈ ഇറച്ചിയിൽ മസാല എല്ലാം പിടിക്കുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ലോണം വറ്റി പാകത്തിനായിട്ടുണ്ട്. നല്ല ഗ്രേവിയും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ സവാള എല്ലാം വഴറ്റിയെടുത്തതുപോലെ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.